വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം. കഴിഞ്ഞ ആഴ്ച കോവിഡ് വാക്സിനേഷൻ തുടങ്ങിയത് കാരണം പോസ്റ്റ്പോൺ ചെയ്ത പൾസ് പോളിയോ കൊടുക്കുന്നതിനെ പറ്റി ഒരുപാട് പേരൻസും ചില അമ്മമാരും വിളിച്ച് സംശയങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഈ ആഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. പൾസ് പോളിയോ പറ്റി പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് പൾസ് പോളിയോ? എന്താണ് പോളിയോ അഥവാ പോളിയോ മൈലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം? അതിനെതിരായിട്ട് എന്തെല്ലാം വാക്സിനേഷൻ ഉണ്ട്? എപ്പോഴെല്ലാമാണ് കൊടുക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ പൾസ് പോളിയോ ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് പോളിയോ മൈലൈറ്റിസ് അഥവാ ചുരുക്കപ്പേരിൽ പോളിയോ എന്ന് പറയുന്നത്? നിങ്ങളെന്നല്ല, ഈ ജനറേഷനിലെ യങ് ഡോക്ടേഴ്സ് പോലും പോളിയോ മൈലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം കണ്ടു കാണുകയില്ല. പോളിയോ ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. സാധാരണ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. അത് ബ്ലഡിൽ ചെന്ന് അത് കഴിഞ്ഞ് നെർവ്സിനെ ബാധിക്കുന്ന, മസിലിനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന നെർവ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. വെച്ചാൽ ഒരു 10% താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ അത് പാരാലിസിസ് ആയിട്ട്, അതായത് പാരാലിറ്റിക് പോളിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയുള്ളൂ. പഴയ കാലത്ത് ഒരു 10-30-35 കൊല്ലങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു അസുഖമാണ് പോളിയോ മൈലൈറ്റിസ്. ശ്വാസം മുട്ടലും ഇറക്കാൻ പോലും ബുദ്ധിമുട്ടായി മരണ കാരണം വരെ ആകുന്ന ഒരു അസുഖമായിരുന്നു പോളിയോ മൈലൈറ്റിസ്. എന്തായാലും ഇപ്പോൾ അത് 2014 ഇന്ത്യയിൽ നിന്നും നിർമാർജനം ചെയ്തിരിക്കുകയാണ്. തളർച്ച വരുന്ന അസുഖം, അതായത് പാരാലിസിസ് വരുന്ന ഒരു കാലിനോ ചിലപ്പോൾ രണ്ട് കാലിനോ കൈക്കോ എല്ലാം പാരാലിസിസ് വരുന്നത് മാത്രമല്ല, അത് ഇറിവേഴ്സിബിളാണ്, തിരിച്ച് നോർമൽ സ്റ്റേജിൽ എത്തുകയേയില്ല. ഇങ്ങനെയൊരു ഭയാനകവും മാരകവുമായ ഒരു അസുഖമാണ് പോളിയോ മൈലൈറ്റിസ്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഈ പോളിയോ വാക്സിൻസ് കണ്ടുപിടിച്ച് ഇത്രയും ഇഫക്റ്റീവായത്. അതായത് 350,000 പോളിയോ കേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഫലപ്രദമായ വാക്സിനേഷൻ കൊണ്ട് 1986 ആയപ്പോഴേക്കും 37 കേസുകളായി ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ വാക്സിനേഷൻ കൊണ്ടുള്ള പ്രയോജനം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ചുരുക്കി പറഞ്ഞാൽ പോളിയോ മൈലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം. പോളിയോ വാക്സിനേഷനെ പറ്റി പറഞ്ഞാൽ എല്ലാവർക്കും സംശയങ്ങളുണ്ട്. എന്തിനാണ് ഈ ഓറൽ പോളിയോ വാക്സിൻ, അതായത് വായിൽ കൂടെ കൊടുക്കുന്ന തുള്ളിമരുന്നും അതുകൂടാണ്ട് പോളിയോയ്ക്കെതിരായിട്ടുള്ള ഇഞ്ചക്ഷനും കൊടുക്കുന്നതെന്ന്? അപ്പോൾ ആദ്യം തുടങ്ങിയത് ഈ ഓറൽ പോളിയോ വാക്സിൻ തന്നെയാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ജനിച്ച ഉടനെ, അതായത് 0 dose ഓറൽ പോളിയോ, അത് ജനിച്ച ഉടനെയോ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതി. അതാണ് ഫസ്റ്റ് ഡോസോ, അതിനാണ് 0 dose എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പെൻഡാവാലൻ്റ് 6, 10, 14 കൊടുക്കുന്ന പെൻഡാവാലൻ വാക്സിൻ്റെ കൂടെ ഈ 2 തുള്ളി മരുന്നും പോളിയോ വാക്സിനായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അത് കൂടാണ്ട് തന്നെയാണ് നമ്മൾ 6 ആഴ്ചയിലും 14 ആഴ്ചയിലും ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, IPV എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് 1.5 വയസ്സിൽ ഒരു ബൂസ്റ്റർ ഡോസും കൂടെ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഷെഡ്യൂളാണ്. വേറെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, അതായത് പീഡിയാട്രീഷ്യൻസിൻ്റെ സംഘടന IAP പറയുന്ന ഒരു ഷെഡ്യൂളുണ്ട്. ഞാൻ രണ്ടും കൂടെ ഇപ്പോൾ പറഞ്ഞതൊരു കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ തീർത്തു തരാം. ഈ 5 dose 1.5 വയസ്സ് വരെ ഈ 5 dose ഓറൽ പോളിയോ വാക്സിനും 2 dose ഇഞ്ചക്റ്റബിൾ IPV നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓറൽ പോളിയോ വാക്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ 0 dose ജനിച്ച ഉടനെ കൊടുക്കും. അത് കഴിഞ്ഞ് 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ 3 dose കൊടുക്കുമ്പോൾ തന്നെ മിക്കവാറും മിക്ക കുട്ടികൾക്കും ഇമ്മ്യൂണിറ്റി, അതായത് പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കും. പക്ഷേ ഈ ഓറൽ പോളിയോ വാക്സിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ അമ്മയുടെ ആൻറ്റിബോഡീസ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിചാരിച്ചത്രയും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയില്ല. അത് മാത്രമല്ല, കുട്ടികൾക്ക് വേറെ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസും ചിലപ്പോൾ ഈ പോളിയോ ആൻറ്റിബോഡീസ് ഉണ്ടാകാനൊരു തടസ്സം നിൽക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ 5 dose കൊടുത്ത കുട്ടികൾക്ക് പോലും 100% പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് പോളിയോ വന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇത്രയും ഭയാനകവും മാരകവുമായ പോളിയോ ആർക്കും വരരുതെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു ഇഫക്റ്റ് വരാൻ വേണ്ടി ആണ് നമ്മൾ വീണ്ടും പോളിയോ ഡോസ് കൊടുക്കുന്നത്. കൊടുക്കാൻ പാടില്ലാത്തവരും എല്ലാം ഉണ്ടോ? ഇതൊരു ഓറൽ പോളിയോ വാക്സിൻ, ഒരു ലൈവ് വാക്സിൻ ആയതുകൊണ്ട് നമ്മൾ പ്രതിരോധശേഷി, ജന്മനാ പ്രതിരോധശേഷി കുറവുള്ള കുട്ടികൾ, എന്ന് വെച്ചാൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ള, ജന്മന വളരെ ചുരുക്കം കുട്ടികളെ ഉള്ള അങ്ങനെ, പിന്നെ
എന്തെങ്കിലും മരുന്ന് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കോ ഇനി ചില അസുഖങ്ങൾക്ക് ഹൈ ഡോസായിട്ട് സ്റ്റീറോയിഡ് മരുന്ന് കൊടുക്കുന്ന കുട്ടികൾ ഇവർക്ക് ഇവരെല്ലാം ഇമ്മ്യൂണോ സപ്രസ് എന്ന് പറയും. എന്നുവെച്ചാൽ പ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളാണ് അവർക്ക്, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ലൈവ് ആയിട്ടുള്ള വാക്സിൻസ് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ള ഇത് കൊടുക്കാതിരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾ പോളിയോ വൈറസ് വാക്സിൻ കൊടുക്കുന്നത്. ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ അഥവാ IPV കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, 6 ആഴ്ചയിലും 14 ആഴ്ചയിലുമാണ് കൊടുക്കുന്നത്. അത് സാധാരണ ഗവൺമെൻറ്റിലെ സെൻറ്ററിലെല്ലാം നമ്മൾ ഇൻട്രാഡമൽ തൊലിപ്പുറത്താണ് ആ വാക്സിൻ എടുക്കുന്നത്. എന്തിനാണ് ഈ ഓറൽ പോളിയോ കൊടുക്കുന്ന കുട്ടികൾക്കും IPV കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയും ഇനി പതുക്കെ പതുക്കെ WHO ഗവൺമെൻറ്റും എല്ലാം ഓറൽ പോളിയോ പതുക്കെ പതുക്കെ നിർത്താൻ പോവുകയാണ്. കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ഓറൽ പോളിയോ നിർത്തിയിട്ട് എല്ലാവർക്കും IPV തന്നെ കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡോസെങ്കിലും IPV കുട്ടികൾക്ക് കിട്ടിയിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ IPV നമ്മൾ ഈ 2 ഡോസ് അല്ലേ മാക്സിമം 3 ഡോസ് കൊടുത്താൽ തന്നെ ഒരു 90-99% പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണല്ലോ പൾസ് പോളിയോ കൊടുക്കുന്നത്. മിക്ക 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും ഈ IPV കിട്ടിക്കാണും. എന്തിനാണ് ഈ പൾസ് പോളിയോ കൊടുക്കുന്നത്? എന്താണ് പൾസ് പോളിയോ? ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്ട്രാ ഡോസ് തന്നെയാണ്. OPV വാക്സിൻ അതായത് ഓറൽ പോളിയോ വാക്സിൻ എപ്പോഴും കൊടുക്കുന്നത് വാക്സിൻ തന്നെ, അതൊരു എക്സ്ട്രാ ഡോസായിട്ട് സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ 2 തുള്ളി കുട്ടികളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. എല്ലാവർക്കും 100% പ്രൊട്ടക്ഷൻ, ഇനി നമ്മളുടെ ഭാഷയിൽ പറയുന്നത് ഈ വാക്സിൻ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി ആവശ്യത്തിന് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ആൻറ്റിബോഡീസ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്. ശരിക്ക് തീർച്ചയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു എക്സ്ട്രാ ഡോസും കൂടെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ വാക്സിനും ചില കുട്ടികൾക്ക് ഏതെങ്കിലും കാരണവശാൽ കിട്ടിയിട്ടില്ലെങ്കിലും, ഇനി റിമോട്ടായിട്ട് ഉൾപ്രദേശത്ത് താമസിക്കുന്നവർ എന്തെങ്കിലും വാക്സിനേഷൻ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഈ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് അറിയാൻ വയ്യാത്ത ചിലരുണ്ടല്ലോ, ഈ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ, അങ്ങനെ ഈ കാർഡുകളൊന്നും ഇല്ലാതെ കൊടുത്തിട്ടുണ്ടാകുന്ന അറിഞ്ഞുകൂടാത്തവർക്കും ഈ കൊടുത്തിട്ടില്ലെങ്കിൽ പോളിയോ വരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും 100% പ്രൊട്ടക്ഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ എക്സ്ട്രാ ഡോസ് പോളിയോ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പൾസ് പോളിയോ തുടങ്ങിയത് 1995 തുടങ്ങിയതാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ പതുക്കെ പതുക്കെ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിനിലേക്ക് മാറിക്കഴിയുമ്പോൾ ഈ OPVയും പൾസ് പോളിയോ എല്ലാം പതുക്കെ പതുക്കെ നിർത്തലാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 2000 കേരളത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത ഈ ഇറാഡിക്കേറ്റ് ചെയ്ത ഈ പോളിയോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തിനാണ് പിന്നെയും കൊടുക്കുന്നതെന്ന് ഇനിയും ആൾക്കാർക്ക് സംശയമുണ്ട്, എല്ലാവരും ചോദിക്കാറുമുണ്ട്. പറയുന്നത് ഈ പോളിയോ നിർമാർജനം ചെയ്താലും ഒരു 4 കൊല്ലം കഴിയുമ്പോഴും 10 കൊല്ലം കഴിയുമ്പോഴും ചിലപ്പോൾ വീണ്ടും പോളിയോ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും കൊടുക്കുന്നത്. പിന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഞാൻ പറഞ്ഞതുപോലെ 2014 ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ പോളിയോ നിർമാർജനം ചെയ്തെങ്കിലും നമ്മളുടെ നെയ്ബറിംഗ് കൺട്രീസായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് അച്ഛനമ്മമാരോടൊപ്പം നമ്മുടെ രാജ്യത്ത് വരുന്നതിന് യാതൊരു തടസ്സവുമില്ലല്ലോ. അപ്പോൾ പോളിയോ ഉള്ളൊരു കുട്ടി എപ്പോഴെങ്കിലും നമ്മളുടെ രാജ്യത്ത് എത്തിയാൽ ഇവിടെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോളിയോ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് പോളിയോ നമ്മളുടെ രാജ്യത്ത് ഇറാഡിക്കേറ്റ് ചെയ്തെങ്കിലും നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് പൾസ് പോളിയോ എടുക്കുന്നതിന് യാതൊരു സംശയം വേണ്ട. എല്ലാ കുട്ടികളും പോളിയോക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഈ മഹായജ്ഞത്തിൽ ഭാഗഭാക്കാകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പോളിയോ എത്ര കുഴപ്പമുള്ള അസുഖമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പോളിയോ വാക്സിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, പൾസ് പോളിയോ എടുക്കുന്നതിൻ്റെ ആവശ്യകതയും ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇനി സംശയങ്ങളൊന്നും കാണുകയില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോളിയോ എന്ന അസുഖം ഒരിക്കലും തിരിച്ചു വരാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കുട്ടിക്ക് പൾസ് പോളിയോ വാക്സിൻ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ കുട്ടിയെ പോളിയോയ്ക്കെതിരായി കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാക്കുക. എല്ലാ ആശംസകളും. അപ്പോൾ January 31 മുടങ്ങാതെ പേടിക്കാതെ പൾസ് പോളിയോയ്ക്ക് വേണ്ടി കുട്ടിയെ ഏറ്റവും അടുത്തുള്ള ബൂത്തിലേക്ക് കൊണ്ടുപോവുക. നന്ദി, നമസ്കാരം.